കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ശരീരശാസ്ത്രപരമായി വളരെ വിലപ്പെട്ട ചില ഇൻഫർമേഷൻസാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നൽകുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് ഇപ്രകാരം പറയുന്നു: നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എന്റെ ഹൃദയത്തെ വളരെ ഹഠതാകർഷിച്ച ഒരു സ്റ്റേറ്റ്മെന്റാണ്: Thou has created me fearfully and wonderfully. ഭയങ്കരവും അതിശയകരവുമായ നിലയിൽ നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ പ്രപഞ്ച സീമയിലെ മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നൊരു മഹാത്ഭുതം തന്നെയാണ്. ഒരു വലിയ വൈവിധ്യത ഉൾക്കൊള്ളുന്ന ഒരു ഫാക്ടറിയാണ് മനുഷ്യ ശരീരം. അതേ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള അതോറിറ്റി അല്ല ഞാൻ. എങ്കിലും 139 സങ്കീർത്തനത്തിൽ ദൈവാത്മ പ്രേരിതനായി ദൈവദാസനായിരുന്ന ദാവീദ് പ്രസ്താവിച്ച ഈ വാക്കുകളെ ഞാൻ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ മെഡിക്കൽ എൻസൈക്ലോപീഡിയ നൽകുന്ന വിവരണം വളരെ വേഗത്തിൽ എൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുകയും അതിൻ്റെ താളുകൾ മറിച്ചു നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ദൈവദാസനായിരുന്ന ദാവീദ് ഭയങ്കരവും അതിശയരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ മർമ്മം, അതായത് രഹസ്യം മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യ ശരീരം വൈവിധ്യതയുള്ള ഒരു മഹാത്ഭുതമാണ്, ഒരു മഹാപ്രതിഭാസമാണ്. അതിൻ്റെ നിർമ്മാണ ഘടന അത്യന്തം സങ്കീർണമാണ്. ആധുനിക ശാസ്ത്രം ഇപ്പോഴും മനുഷ്യ ശരീരത്തെ ബുദ്ധിയുടെ മൂശയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ സങ്കീർണമായ ഒരു പ്രതിഭാസം തന്നെയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഭയങ്കരവും അതിശയകരവുമായിരിക്കുന്ന ഈ മനുഷ്യ ശരീരത്തിൻ്റെ സൃഷ്ടിയിലെ വൈവിധ്യതകളെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് മനുഷ്യ ശരീരം? മനുഷ്യ ശരീരം ഒരു ജൈവ രാസപിണ്ഡമാണ്. കാർബൺ, സിലിക്കൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, അയൺ, കോപ്പർ, സോഡിയം ക്ലോറൈഡ്, സിൽവർ, കൊഴുപ്പ്, വെള്ളം എന്നിങ്ങനെയുള്ള രാസിക യൗഗികങ്ങളാൽ സംഘടിത ഭാവമാണ് ഈ ശരീരം എന്നൊക്കെയാണ് ബയോ കെമിസ്ട്രി വിലയിരുത്തുന്നത്. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ തിരികെ ചേരുമാറാകും എന്ന് മനുഷ്യനോട് ദൈവം പ്രസ്താവിക്കുകയും ചെയ്തു. അപ്പോൾ മനുഷ്യൻ വാസ്തവത്തിൽ ഒരു ജൈവ രാസപിണ്ഡം എന്ന് ബയോ കെമിസ്ട്രി പറയുമ്പോൾ, ആ ജൈവ രാസപിണ്ഡത്തിൽ സൃഷ്ടാവായ ദൈവം ചെയ്തിരിക്കുന്ന ക്രമീകരണം വാസ്തവത്തിൽ ഏതൊരു മനുഷ്യനെയും അതിശയിപ്പിക്കുന്നതാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഭൂമിയിലുണ്ടോ എന്നറിയേണ്ടതിന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് മറ്റൊരു സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ നിർമ്മാണ ഘടനയിലെ വൈവിധ്യതയും ഈ സങ്കീർണതയും ഒരു സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരകൗശലതയോടുകൂടിയ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത മനുഷ്യ ശരീരത്തിൻ്റെ പിറകിൽ കാണുവാനായി പ്രയാസമുണ്ടാവുകയില്ല. ഞാൻ അവയെ ഒന്നൊന്നായി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ മനുഷ്യ ശരീരം? മനുഷ്യ ശരീരം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. അതായത് എന്നെ പോലെയുള്ള, നിങ്ങളെപ്പോലെയുള്ള ഒരാളുടെ മനുഷ്യ ശരീരത്തെ ശാസ്ത്രത്തിൻ്റെ പരീക്ഷണ മൂശയിൽ വെച്ച് കൃത്യമായി അതിനെ വിഘടിപ്പിച്ച് നോക്കിയാൽ 206 അസ്ഥികൾ ഈ മനുഷ്യ ശരീരത്തിലുണ്ട്. 639 പേശികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അതായത് മനുഷ്യ ശരീരത്തിലെ മൊത്തം പേശികൾ എന്ന് പറയുന്നത് 639 ആ പേശികളാണ് ഈ അസ്ഥിയോട് ബന്ധപ്പെടുത്തി അതിനെ ചലനാത്മകമാക്കി തീർക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഈ രക്തത്തെ 24 മണിക്കൂറും അരിച്ച് അതിനകത്തുള്ള എല്ലാ ദുഷ്ടുകളെയും
യൂറിൻ വഴിയായി പുറന്തള്ളുവാൻ ദൈവം അരിപ്പ സംവിധാനത്തോടുകൂടി നട്ടലിന്റെ ഇരുഭാഗങ്ങളിലായി ഘടിപ്പിച്ചിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് മനുഷ്യന്റെ രണ്ട് കിഡ്നികൾ. മനുഷ്യ ശരീരത്തിലെ 206 അസ്ഥികൾ, 639 പേശികൾ, 2 കിഡ്നികൾ. പാൽപ്പല്ല്, അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ വായിൽ കുറച്ച് കഴിയുമ്പോൾ പല്ലുകൾ മുളച്ചു വരും. ആ പല്ലുകൾ ഏതാണ്ട് ഒരു 8-9 മാസമൊക്കെ പ്രായമാകുമ്പോൾ മുതൽ പതുക്കെ മുളയ്ക്കാൻ തുടങ്ങും. അങ്ങനെ മുളയ്ക്കുന്ന ആ പല്ലുകൾ എല്ലാം കുറെ കഴിയുമ്പോൾ അത് ഒന്നൊന്നായി കൊഴിഞ്ഞു പോവുകയും തൽസ്ഥാനത്ത് സ്ഥിരതയുള്ള പല്ലുകൾ രംഗത്ത് വരികയും ചെയ്യും. ഇങ്ങനെ ആദ്യമേ ഉണ്ടാകുന്ന മുളയ്ക്കുന്ന ഈ പല്ലുകളെ പാൽപ്പല്ലുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് കൊഴിഞ്ഞു പോകാനുള്ള പല്ലുകൾ എന്നുള്ള അർത്ഥത്തിലാണ് പാൽപ്പല്ലുകൾ എന്ന് പറയാറുള്ളത്. ഒരു ശിശുവിൻ്റെ വായിലുള്ള പാൽപ്പല്ലുകളുടെ എണ്ണം 20 പ്രായപൂർത്തിയായ ഒരു ആളിൻ്റെ വായിലുള്ള പല്ലുകളുടെ എണ്ണം 32 വാരിയലുകൾ മൊത്തം 12 ജോഡിയുണ്ട്. അതായത് നമ്മുടെ നെഞ്ചിനെ ചെസ്റ്റിനെ മൊത്തം കവർ ചെയ്ത് ഹൃദയത്തെ ഒരു ഒരു ഇരുമ്പ് കൂടെ സമാനമായി പൊതിഞ്ഞു സൂക്ഷിക്കുന്ന റിബ്സ് അല്ലെങ്കിൽ വാരിയലുകൾ മൊത്തം 12 ജോഡികൾ, അതായത് 24 എണ്ണമാണ്. ഹൃദയത്തിൻ്റെ അറകൾ 4 4 മനുഷ്യ ഹൃദയത്തിലുള്ള ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുവാൻ ദൈവം ഹൃദയ നെഞ്ചത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന മനുഷ്യ ഹൃദയത്തിന് 4 ഏറ്റവും വലിയ ആർട്ടറി എന്ന് പറയുന്നത് അയോട്ടയാണ്. അയോട്ടയാണ് ഏറ്റവും വലിയ ആർട്ടറിയായി അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ രക്തസമ്മർദ്ദം, നോർമൽ രക്തസമ്മർദ്ദം, അതായത് സാധാരണ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ, മറ്റു യാതൊരു രോഗങ്ങളുമില്ലാത്ത ഒരു വ്യക്തിയുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ മർദ്ദം എന്ന് പറയുന്നത് 120/80 ആണ്. അതായത് ഒരു മിനിറ്റിൽ 120-80 ഇടയിൽ ഉള്ള ആ മെയിൻ്റനൻസ് ആണ് ബ്ലഡിൻ്റെ സമ്മർദ്ദം, രക്തത്തിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. ബ്ലഡിൻ്റെ pH 7.4 ആണ്. രക്തത്തിൻ്റെ pH 7.4 ആണ്. അതുപോലെ നമ്മുടെ ഈ സ്പൈനൽ കോളത്തിൻ്റെ സുഷുമ്ന കോളത്തിൻ്റെ ഇടയ്ക്കുള്ള കശേരികൾ എന്ന് പറയുന്നത് മൊത്തം 33. അതായത് സ്പൈനൽ കോഡിൻ്റെ ഇടയ്ക്ക് കടന്നു പോകുന്ന കശേരികൾ മൊത്തം 33. 33 കശേരികൾ കൂടിയാണ് ഈ വെള്ളിച്ചരട് പോലെ തലയിൽ നിന്ന് ഈ സുഷുമ്ന ശീർഷത്തിലൂടെ നേരെ ഇതാഴോട് വരുന്ന സ്പൈനൽ കോഡ് കടന്നു പോകുന്നത്. ശരീരത്തിൻ്റെ തലച്ചോറിൻ്റെ എല്ലാ സന്ദേശങ്ങളും നിയന്ത്രിക്കപ്പെടുന്നതും പാസ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ശരീരത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഈ സ്പൈനൽ കോഡ് ആണെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. അതുപോലെ തന്നെ കഴുത്തിലെ കശേരികളുടെ എണ്ണം 7 C1 to C7 7 കശേരികളാണ് കഴുത്തിൽ ഉള്ളത്. അതുപോലെ ചെവിയുടെ മധ്യഭാഗത്തായിട്ടുള്ള അസ്ഥികളുടെ എണ്ണം 6. ചെവിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അസ്ഥികളുടെ എണ്ണം 6. അതുപോലെ മുഖത്ത് ഉള്ള അസ്ഥികളുടെ എണ്ണം 14. ഇതൊന്നും ഈ മാംസം കൊണ്ട് മൂടിയിരിക്കിയാൽ, നമ്മൾ ഷെയ്പ്പൊത്ത ബീങ്ങുകളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കിയാൽ പുറമേ നമുക്ക് അറിയത്തില്ല. എന്നാൽ വൈദ്യശാസ്ത്രത്തിൻ്റെ കയ്യിൽ, സർജൻസിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഡെഡ് ബോഡി ഒരു ഈ പോസ്റ്റ് സർജിക്കൽ കോഴ്സുകൾ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെല്ലാം കൃത്യമായി വിശകലനം ചെയ്ത് നമ്മുടെ കയ്യിൽ തരും. മൊത്തം 14 അസ്ഥികളാണ് മനുഷ്യൻ്റെ മുഖത്ത് ഉള്ളത്. അതുപോലെ തലയോട്ടിയിൽ ഉള്ള അസ്ഥികളുടെ എണ്ണം മൊത്തം 22. 22 അസ്ഥികൾ പരസ്പരം ഒട്ടിച്ചാണ് തലയോട്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അത് നെഞ്ചിൻ്റെ ഭാഗത്ത് ഉള്ള മൊത്തം അസ്ഥികളുടെ എണ്ണം 25. 25 അസ്ഥികളാണ് നെഞ്ചിൻ്റെ ഭാഗത്ത് മൊത്തമായി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കൈപ്പത്തിയിൽ ഉള്ള അസ്ഥികളുടെ എണ്ണം 6. 6 അസ്ഥികൾ കൈപ്പത്തിയിലുണ്ട്. 6 അസ്ഥികൾ കൊണ്ടാണ് ഈ കൈപ്പത്തി ഈ നിലയിൽ രൂപഘടന ചെയ്തിരിക്കുന്നത്. അതുപോലെ കൈപ്പത്തിയിലുള്ള മാംസപേശികൾ എന്ന് പറയുന്നത് 72. കൈപ്പത്തിയിൽ 72 മാംസപേശികൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
ഹൃദയത്തിൻ്റെ പമ്പുകൾ രണ്ടെണ്ണമാണ്. രണ്ട് പമ്പുകളാണ് ഹൃദയത്തിനകത്തു നിന്ന് രക്തത്തെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിൻ്റെ എല്ലാ സിരകളിലേക്കും അത്യന്തം സൂക്ഷ്മമായിരിക്കുന്ന നാഡി നരമ്പുകളിലേക്കും ഈ രക്തം പമ്പ് ചെയ്യപ്പെടുവാൻ രണ്ട് പമ്പുകൾ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് സ്കിന്നാണ്, അതായത് ചർമ്മമാണ്. ചർമ്മം കൊണ്ട് ശരീരം പൊതിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് ചർമ്മമാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി നമ്മുടെ കരളാണ്. കരളാണ് ദഹനരസം പുറപ്പെടുവിക്കുന്ന, അതുപോലെ കഴിക്കുന്ന ആഹാരത്തെ അത് ദഹന പ്രക്രിയയിലൂടെ ഗ്ലൂക്കോസാക്കി മാറ്റിയിട്ട് അതിനെ ഗ്ലൈക്കോജനായി സൂക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ലിവർ അല്ലെങ്കിൽ കരൾ എന്ന് അറിയപ്പെടുന്നത്. അത് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. ഇനി അത് കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും വലിയ സെല്ല് അല്ലെങ്കിൽ കോശം എന്ന് പറയുന്ന ഫീമെയിൽ ഓവമാണ്, അതായത് സ്ത്രീകളുടെ അണ്ഡം. അതാണ് ശരീരത്തിലെ ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത്. അതുപോലെ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നത് പുരുഷബീജമാണ്. അപ്പോൾ സ്ത്രീകളുടെ അണ്ഡം ശരീരത്തിലെ ഏറ്റവും വലിയ കോശവും പുരുഷബീജം ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശവും. ഒരു ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിൽ കൂടി മാത്രമേ അതിനെ ദർശിക്കാൻ കഴിയുള്ളൂ. നഗ്ന നയനകൾ കൊണ്ട് പുരുഷ ബീജത്തെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് അത് നമ്മുടെ ചെവിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്റ്റാപ്പീസ് എന്ന് പറയുന്ന അസ്ഥിയാണ്. ആ ചെവിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്റ്റാപ്പീസ് എന്ന് പറയുന്ന അസ്ഥിയാണ് ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. അതുപോലെ തന്നെ ആദ്യം മനുഷ്യ ശരീരത്തിൽ മാറ്റിവെക്കപ്പെട്ട അവയവം എന്ന് പറയുന്ന കിഡ്നിയാണ്. രക്തശുദ്ധീകരണത്തിനായി ദൈവം നട്ടലിൻ്റെ ഇരുഭാഗങ്ങളിലായി ബീൻസിൻ്റെ ഘടനയിൽ നൽകപ്പെട്ടിരിക്കുന്ന കിഡ്നി, രണ്ട് കിഡ്നി, അതിൽ കിഡ്നിയാണ് മനുഷ്യ ശരീരത്തിൽ ആദ്യമായി ട്രാൻസ്പ്ലാന്റ് ചെയ്ത അവയവം. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിന് രണ്ട് കുടലുകളുണ്ട്, വൻകുടലും ചെറുകുടലും. ചെറുകുടലിൻ്റെ നീളം എന്ന് പറയുന്നത് 7 മീറ്ററാണ്. അതായത് ഒരു മനുഷ്യൻ്റെ പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ചെറുകുടലിന് 7 മീറ്റർ നീളമുണ്ടാവും. അതുപോലെ വൻകുടലിന് 1.5 മീറ്റർ നീളമുണ്ടാവും. ചെറുകുടലിന് 7 മീറ്റർ നീളവും വൻകുടലിന് 1.5 മീറ്റർ നീളവും ഉണ്ടായി. ഒരു ഗർഭസ്ഥ ശിശു, പ്രായപൂർത്തിയായ ഒരു ഗർഭസ്ഥ ശിശു അത് പ്രസവിക്കുമ്പോൾ അതിൻ്റെ ശരാശരി തൂക്കം 3 കിലോയാണ്. ചില കേസുകളിൽ അത് 3.5, 4, 4.5 ഒക്കെ വരാറുണ്ട്. 4,900 വരെ വന്ന കേസുകളും ചിലതൊക്കെയുണ്ട്, 3 താഴെ വന്നിട്ടുള്ള കേസുകളുണ്ട്. എന്നാൽ ആവറേജ് തൂക്കം അല്ലെങ്കിൽ ശരാശരി തൂക്കം എന്ന് പറയുന്നത് 3 കിലോഗ്രാം എന്ന് കണക്കാക്കപ്പെടുന്നു. പിന്നെ മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിൻ്റെ മിടിപ്പ്, അതായത് ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്, രക്തം പമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബും 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 എന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കാം. ഡോക്ടേഴ്സ് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് അവരെണ്ണി നോക്കാറുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഒരു മിനിറ്റിൽ ഹൃദയം മിടിക്കുന്നത് 72 പ്രാവശ്യമാണ്. ആരോഗ്യവാനായ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ഹൃദയം ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം അത് മിടിച്ചുകൊണ്ടിരിക്കും. ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ 98.4 ഫാരൻഹീറ്റ് ആണ്. അല്ലെങ്കിൽ 37 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 98.4 ഫാരൻഹീറ്റ് ആണ്. അതുപോലെ രക്തത്തിൻ്റെ അളവ്, പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 4 മുതൽ 5 ലിറ്റർ വരെ ഉണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. 4 മുതൽ 5 ലിറ്റർ വരെയുള്ള രക്തം ഈ മനുഷ്യ ശരീരത്തിൽ കൂടി 24 മണിക്കൂറും ചംക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യ ശിശു ശിശുവിൻ്റെ ഭ്രൂണം രൂപീകൃതമായാൽ 30 ദിവസം കഴിയുമ്പോൾ, 30 ദിവസം മുതൽ അതിന് ഹാർട്ടുണ്ടാവുകയും ഹാർട്ട് രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അത് മനുഷ്യൻ്റെ അവസാനത്തെ ശ്വാസം മനുഷ്യ ശരീരത്തിൽ പുറത്തു പോകുന്നതുവരെയും ഹൃദയം അത് മിടിച്ചുകൊണ്ടേയിരിക്കും. ഈ രക്തം 4 മുതൽ 5 വരെയുള്ള ലിറ്റർ രക്തം ശരീരത്തിലുള്ളത് ശരീരത്തിൻ്റെ എല്ലാ സിരകളിലേക്കും നരമ്പുകളിലേക്കും അത് നിരന്തരമായി പമ്പ് ചെയ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെന്നും വെളുത്ത രക്താണുക്കളെന്നും രണ്ട് നിലയിലുള്ള രണ്ട് അണുക്കളുണ്ട്. അതിൽ ചുവന്ന രക്താണുക്കൾ എന്ന് പറയുന്നത് അവയുടെ ആയുസ് എന്ന് പറയുന്നത് 120 ദിവസമാണ്. അതായത് 4 മാസക്കാലമാണ് ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ആയുസ്, ശരാശരി ആയുസ് എന്ന് പറയുന്നത്.
അതേസമയത്ത് വെളുത്ത രക്താണുക്കളുടെ ആയുസ് എന്ന് പറയുന്നത് 10 മുതൽ 15 ദിവസങ്ങൾ മാത്രമാണ്. ചുവന്ന രക്താണുക്കൾ 120 ദിവസം നില ജീവിക്കുമ്പോൾ വെളുത്ത രക്താണുക്കൾ 10 മുതൽ 15 ദിവസങ്ങൾ വരെ മാത്രം ജീവിക്കുന്നു. ഒരു സ്ത്രീയുടെ ഗർഭസ്ഥ കാലഘട്ടം എന്ന് പറയുന്നത് 280 ദിവസങ്ങൾ അല്ലെങ്കിൽ 40 ആഴ്ചകളാണ്. 40 ആഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ 280 ദിവസങ്ങൾ കൊണ്ട് മനുഷ്യ നയനങ്ങൾക്ക് അഗോചരമായിരിക്കുന്ന പുരുഷബീജം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമായിരിക്കുന്ന സ്ത്രീ അണ്ഡവുമായി സംയോജിച്ച് ഒരു ഫെറ്റസ് ഫോം ചെയ്യപ്പെടുകയും ആ ഫെറ്റസ് ഒരു പൂർണ്ണരൂപിയായ മനുഷ്യ ശിശുവായി പുറത്തു വരുവാൻ ആവശ്യമായ ദിവസങ്ങൾ 280 അല്ലെങ്കിൽ 40 ആഴ്ചകൾ. അതുപോലെ തന്നെ മനുഷ്യന്റെ കാൽപാദങ്ങളിലെ അസ്ഥികളുടെ എണ്ണം 26 എന്ന് കണക്കാക്കപ്പെടുന്നു. 26 അസ്ഥികൾ ചേർന്നാണ് കാൽപാദങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ കൈയുടെ പത്തികൾ, ഓരോ കൈപ്പത്തി പറഞ്ഞതാണല്ലോ റിസ്റ്റ്, കൈപ്പത്തി എന്ന് പറയുന്നത്, കൈപ്പത്തിയിൽ 8 അസ്ഥികളുണ്ട്. കൈപ്പത്തികളിൽ 8 അസ്ഥികളുണ്ട്. അതുപോലെ കയ്യിലെ മൊത്തമുള്ള അസ്ഥികളുടെ എണ്ണം 27. അപ്പോൾ 26 അസ്ഥികൾ കാൽപാദത്തിൽ, 8 അസ്ഥികൾ കൈപ്പത്തിയിൽ, 27 അസ്ഥികൾ മൊത്തം കയ്യിലെ. അതുപോലെ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവ ഗ്രന്ഥി അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് തൈറോയിഡാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ അന്തസ്രാവ ഗ്രന്ഥി എന്ന് പറയുന്നത് തൈറോയിഡാണ്. അപ്പോൾ തൈറോയിഡ് ദൈവം മെക്കാനിസം ആ നിലയിൽ ദൈവം ക്രമീകരിച്ചിരുന്നു. അതുപോലെ ശരീരത്തിലെ ഏറ്റവും വലിയ ലസീക ഗ്രന്ഥി, ഏറ്റവും വലിയ ലസീക ഗ്രന്ഥി അല്ലെങ്കിൽ ലിംഫാറ്റിക് ഓർഗൻ എന്ന് പറയുന്നത് സ്പ്ലീനാണ്. അതായത് നെഞ്ചിനെയും ഉദരത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു നേർത്ത പാടയാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. ശ്വാസോച്ഛ്വാസത്തിനൊക്കെ നമ്മെ സഹായിക്കുന്നത് അതാണ് സ്പ്ലീൻ. ശരിയായി അല്ല അത് ഫിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്നെങ്കിൽ ശ്വാസം മുട്ടലും മറ്റനുബന്ധ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫാറ്റിക് ഓർഗൻ എന്ന് പറയുന്നത്, ലസീക ഗ്രന്ഥി എന്ന് പറയുന്നത് അത് സ്പ്ലീനാണ്. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായിരിക്കുന്ന അസ്ഥി എന്ന് പറയുന്നത് തുടയലാണ്. തുടയലാണ് ഏറ്റവും ബലിഷ്ഠമായിരിക്കുന്ന അസ്ഥി. ചില ആളുകൾ വീണാൽ തുടയലും ഒക്കെ പൊട്ടുകയോ ഒടിയോ ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി എന്ന് പറയുന്നത് ഈ ചെവിയുടെ മധ്യഭാഗത്തുള്ള സ്റ്റാപ്പിഡിയസ് ആണ്. ചെവിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്റ്റാപ്പിഡിയസ് ആണ് ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി എന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യ ശരീരത്തിലുള്ള ക്രോമസോമുകളുടെ എണ്ണം 23 ജോഡിയാണ്. അതായത് മൊത്തം 46 എണ്ണം, 23 ജോഡി ക്രോമസോമുകൾ ആണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഒരു മനുഷ്യ ശിശു ജനിക്കുമ്പോൾ അതിൻ്റെ ശരീരം ഉണ്ടാകുന്ന അസ്ഥികളുടെ എണ്ണം 306, പ്രായപൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്ന അസ്ഥികളുടെ എണ്ണം 206. അപ്പോൾ 306 100 അസ്ഥികൾ അത് ശിശു വളർന്നു വരുമ്പോൾ, വളർച്ച പ്രാപിക്കുമ്പോൾ അപ്രത്യക്ഷമായി മറ്റ് അസ്ഥികളോടുകൂടി സംയോജിച്ച് ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് 206 സംഗ്രഹിക്കപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, രക്തത്തിൻ്റെ ശ്യാനത അല്ലെങ്കിൽ വിസ്കോസിറ്റി, രക്തത്തിൻ്റെ ശ്യാനത അല്ലെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത് 4.5 to 5.5 ആണ്. 4.5 മുതൽ 5.5 വരെയാണ് രക്തത്തിൻ്റെ വിസ്കോസിറ്റി അല്ലെങ്കിൽ ശ്യാനത എന്ന് പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും കൊടുക്കാൻ കഴിയുന്ന രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ്. എല്ലാ ആളുകൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന രക്തഗ്രൂപ്പ് AB എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ AB, AB, O എന്നിങ്ങനെ 4 ഗ്രൂപ്പുകളാണ് രക്തത്തിന് പൊതുവേ ഉള്ളത്. അതിലെല്ലാവർക്കും ദാനം ചെയ്യാൻ കഴിയുന്ന ഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. അപ്പം ശരീരത്തിലെ ഏറ്റവും വലിയ ഈ വെളുത്ത രക്തകോശം എന്ന് പറയുന്നത്, ശരീരത്തിലെ ഏറ്റവും വലിയ വെളുത്ത രക്തകോശം എന്ന് പറയുന്നത് മോണോസൈറ്റാണ്. അപ്പോൾ മോണോസൈറ്റാണ് ശരീരത്തിലെ ഏറ്റവും വെളുത്ത രക്തകോശം. ശരീരത്തിലെ ഏറ്റവും ചെറിയ ശരീരത്തിലെ ഏറ്റവും വലിയ വെളുത്ത കോശം, രക്തകോശം എന്ന് പറയുന്നത് അത് മോണോസൈറ്റാണ്. ഏറ്റവും ചെറിയ വെളുത്ത രക്തകോശം എന്ന് പറയുന്നത് ലിംബോസൈറ്റാണ്. മോണോസൈറ്റും ലിംബോസൈറ്റും അത് സാധാരണയായി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ
രക്തപരിശോധന കൂടി ഒക്കെ നമുക്ക് സാധാരണ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അതുപോലെ നമ്മൾ ശരീരത്തിലുള്ള ഇൻക്രീസ്ഡ് റെഡ് ബ്ലഡ് സെൽ, അതായത് ചുവന്ന രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി ശരീരത്തിൽ വർദ്ധിക്കുന്ന പ്രതിഭാസത്തെയാണ് പോളിസൈത്തേമിയ എന്ന് പറയുന്നത്. പോളിസൈത്തേമിയ, അതായത് ക്രമാതീതമായി ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുത്തി വരിക, പോളിസൈത്തേമിയ എന്നറിയപ്പെടുന്നു. ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് അല്ലെങ്കിൽ ഈ രക്തബാങ്കായി ശരീരത്തിൽ അറിയപ്പെടുന്നത് സ്പ്ലീനാണ്. ശരീരത്തിലെ സ്പ്ലീനാണ് രക്തബാങ്കായി അറിയപ്പെടുന്നത്. അതുപോലെ ശരീരത്തിലെ ജീവജല നദി എന്ന് പറയുന്നത് രക്തമാണ്. അതായത് ശരീരത്തിൻ്റെ ജീവനെ നിലനിർത്തുവാൻ വേണ്ടി ശരീരത്തിൽ കൂടി പ്രവഹിക്കുന്ന നദിയാണ് രക്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശരീരത്തിലെ സാധാരണമായ അല്ലെങ്കിൽ സാധാരണ ആരോഗ്യപരമായ ഒരാളുടെ ശരീരത്തിലുള്ള കൊഴുപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് 100 mg ആണ്. 100 mg പെർ ഡി എൻ അതാണ്. പിന്നെ ശരീരത്തിലെ രക്തരസം എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. ഇത്രയും സംഗതികൾ കൊണ്ടാണ് ഈ മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ 139-ാം സങ്കീർണത്തിൽ സങ്കീർണക്കാരനായി ദാവീദ് പറയുകയാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തു. ഇവിടെ കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. മനുഷ്യ ശരീരത്തിലെ കുറേ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി അതിൻ്റെ ഓരോ അവയവങ്ങളുടെയും വളരെ ഡിസ്ക്രിപ്റ്റീവായ സങ്കീർണമായ ഭാഗത്തേക്ക് പ്രവേശിച്ചാൽ ബ്രെയിൻ തന്നെ അതിസങ്കീർണമായിരിക്കുന്ന ഒരു അവയവമാണ്. ശരീരത്തെ മൊത്തമായി നിയന്ത്രിക്കുന്ന ബ്രെയിനാണല്ലോ സെറിബ്രം, സെറിബ്ലം, സ്പൈനൽ എൻഡ് എന്ന് പറയുന്ന 3 ഭാഗങ്ങൾ. അപ്പോൾ അതേക്കുറിച്ചൊക്കെ വിശദമായി നമ്മൾ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു എത്തും പിടിയും നമുക്ക് കിട്ടുകയില്ല. നാഡീ വ്യൂഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ സങ്കീർണമാണ്. ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ്. പിന്നെ മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകൾ, പിന്നെ മനുഷ്യ ശരീരത്തിലെ അടിസ്ഥാന ഘടകമായിരിക്കുന്ന ജീനുകൾ, ആ ജീനുകളുടെ സെറ്റിങ്, പിന്നെ അതിൻ്റെ സങ്കീർണത, ഇതൊക്കെ വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് നാം ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ഒക്കെ അപ്പുറമാണ്. ലോകത്തിലെ ഭിഷഗുരന്മാരായ ആളുകൾ തലകൊനിച്ചു വെച്ച് നൂറ്റാണ്ടുകളിലൂടെ അവർ ചെയ്ത പഠനത്തിൻ്റെ ഫലമായി ജനോം ടെക്നിക്സ് ഒക്കെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് മനുഷ്യൻ്റെ ശരീരത്തിലെ ജീനുകളുടെ എണ്ണത്തെയും അതിൻ്റെ ഘടനാസവിശേഷതയും ആ ജീനുകൾ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇൻഫോർമേഷനെയും അത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വളർച്ച, ശരീരഘടന, അവൻ്റെ സ്വഭാവം ഇങ്ങനെ തുടങ്ങി അവൻ്റെ എല്ലാ സമസ്ത മണ്ഡലങ്ങളെയും എപ്രകാരം നിയന്ത്രിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ശാസ്ത്ര ലോകത്തിന് വശപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം വായിക്കുമ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് ടെക്നോളജിയോ അല്ലെങ്കിൽ ജെനോം ടെക്നിക്സോ, പിന്നെ ഇതൊന്നും മനുഷ്യന് അജ്ഞാതമായിരുന്ന കാലഘട്ടത്തിൽ ഒരു 4000 വർഷം മുമ്പ് സങ്കീർണക്കാരനാകുന്ന ദാവീദ്, അതായത് ദാവീദ് BC 1000 എഴുതിവെക്കുകയാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മനുഷ്യ ശരീരം അത്യന്തം സങ്കീർണമായിരിക്കുന്ന ഒരു നിർമ്മിതിയാണ്. ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യന്റെ മോൾഡുണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മാംസവും രക്തവും കൊണ്ട് പ്രതിപ്രവർത്തിക്കുന്ന ഈ മനുഷ്യ ശരീരം എത്രയോ സങ്കീർണമായിരിക്കുന്ന ഒരു ദൈവസൃഷ്ടിയാണ്. അപ്പോൾ ഈ സൃഷ്ടിയുടെ പുറകിൽ സൃഷ്ടാവായ ഒരു ദൈവമുണ്ട്. ആ ദൈവം അതേക്കുറിച്ചാണ് ദാവീദ് പറയുന്നത്, ഭയങ്കരവും അതിശയകരവുമായി അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു നിമിഷം പുറകോട്ട് നോക്കിയാൽ നമ്മുടെ മനുഷ്യ ശരീരത്തെയും മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളെയും അവയിലെ ശരീരമുള്ള മുഴുവൻ പേശികളെയും നമ്മുടെ ശരീരത്തിലെ ആന്തരികമാകുന്ന ഓരോ അവയവങ്ങളെയും അവയുടെ വൈവിധ്യമാകുന്ന പ്രവർത്തന തത്വങ്ങളെയും നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ യാതൊരു മനുഷ്യനും ദൈവത്തെ ഒഴിച്ചു നിർത്തി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും മുമ്പ് ഞാൻ ഇപ്രകാരം ഓർപ്പിക്കട്ടെ, മനുഷ്യ ശരീരത്തിൻ്റെ സങ്കീർണത ഇത്രമാത്രം ഭയങ്കരമായ നിലയിൽ ക്രമീകരണം ചെയ്ത സൃഷ്ടാവായ ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു വിലപ്പിടിപ്പുള്ള ഒരു ആത്മാവിനെ കൂടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. സഖര്യാപ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ മനുഷ്യനും ഞാൻ അവനിൽ സൃഷ്ടിച്ചിട്ടുള്ള എൻ്റെ ആത്മാവും എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ അനന്തമായ ഒരാത്മസത്തയെ കൂടെ ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ ആത്മസത്തയാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ ടോട്ടൽ ബീയിങ് എന്ന് പറയുന്നത്. അത് മനുഷ്യൻ്റെ ഇൻവിസിബിൾ ഭാഗമാണ്, അതായത് മനുഷ്യൻ്റെ അദൃശ്യമായ ഭാഗമാണ് ആത്മസത്ത എന്ന് പറയുന്നത്. അത് അവിനാശിയാണ്, അനന്തമാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഒരു മനുഷ്യൻ്റെ ആത്മാവ് പോലെ ആ ഒരു മനുഷ്യന് മാത്രമേ ഒരാത്മാവുള്ളൂ, രണ്ടാമത് വേറൊരാൾക്കുമില്ല.
ഈ ആത്മാവ് പാപത്താൽ മലീവസമാകുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം? അല്ല, മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ അവന് എന്ത് മറവില കൊടുക്കേണ്ടി വരും എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. 48 സങ്കീർത്തനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനും അവനെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയില്ല. അവരുടെ വീണ്ടെടുപ്പ് വില വിലയേറുന്നത് അത് ഒരു നാളും സാധിക്കുകയില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ശുദ്ധീകരണവും നീതീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു. തന്റെ ചങ്കിലെ ചോര മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി 2000 വർഷങ്ങൾക്ക് മുമ്പ് പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ നല്ല സ്വീകാര്യം പ്രാപിച്ചവനായി ക്രൂശിന്മേൽ ചൊരിഞ്ഞ് അവിടുത്തെ വിലയേറെ രക്തച്ചൊരിച്ചിലുകൊണ്ട് മനുഷ്യന്റെ പാപകന്മഷങ്ങളുടെ ദൈവം മനുഷ്യനെ വീണ്ടെടുത്തിരിക്കുന്നു. കാലാകാലങ്ങളിലായി ദൈവപുത്രനായ യേശു ക്രിസ്തു കാൽവല്ലെ ക്രൂശിൽ ഇരിക്കുന്ന നിങ്ങൾക്കും വേണ്ടി അർപ്പിച്ച അവിടുത്തെ ശ്രേഷ്ഠമായ ആ യാഗ കർമ്മത്തിൽ വ്യക്തിപരമായി വിശ്വസിച്ച് അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയെയും പാപങ്ങൾ മോചിച്ച് ആത്മാവിനെ സമ്പൂർണമായിരിക്കുന്ന വീണ്ടെടുപ്പ് നൽകി നിത്യരാജ്യത്തിന്റെ അവകാശി അവനെ ആക്കി അവനെ തീർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനും കാൽവറിലെ അവന്റെ ക്രൂശുമരണത്തിനും അവന്റെ പുനരുദ്ധാരണത്തിന്റെ ശക്തിക്കും സാധിക്കും. ഇത്ര ഭയങ്കരവും അതിശയകരമായ നിലയിൽ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ വീണ് അവനെ വണങ്ങി, കർത്താവേ നീ എനിക്ക് എന്ന ഈ സങ്കീർണമായ സൃഷ്ടി അവിടുത്തെ അവിനാശിയ ഒരു ആത്മാവിനെ കൂടെ എന്റെ ഉള്ളിൽ വെച്ചല്ലോ, ആ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ അവിടുത്തെ ഏകജാതനായ പുത്രനെ ക്രൂശിന്മേൽ യാഗമാക്കി തീർത്തത് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്ന ഏത് വ്യക്തികൾക്കും ഈ ജീർണമായ നാശയുടെ മരണത്താൽ നീങ്ങിപ്പോയാലും അനന്തമാകുന്ന നിത്യ സൗഭാഗ്യം ദൈവത്തോടെ അനന്തകാലം നിത്യതയിൽ ഉണ്ടാകും എന്ന് വിശുദ്ധ വേദപുസ്തകം ഉറപ്പു നൽകുന്നു. ഇപ്പോൾ തന്നെ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവും നിങ്ങളുടെ ജീവിതത്തിന്റെ ഏകനാഥനും പ്രത്യാശാ പുരുഷനുമായി കൈക്കൊള്ളുക. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസുഖൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള. ഞാൻ ഇവിടെ വിവരിച്ച ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ 999-571-5708. വാട്സാപ്പ് നമ്പറും അതുതന്നെയാണ്. എൻ്റെ ഇമെയിൽ ഐ ഡി TitusGilead@gmail.com. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ES Thomas ലൈവ് പ്ലാറ്റ്ഫോം. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. വിവിധങ്ങളായ ഇൻഫോർമേഷൻ ദൈവാത്മാവ് ബലപ്പെടുത്തുന്നതനുസരിച്ച് ഈ നിലയിൽ ഞാൻ വരും ദിവസങ്ങളിൽ നൽകുന്നതാണ്. സർവോപരി സകലത്തിലും ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.